എല്ലാവർക്കും സുനൂസ് ബയോസ് വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സുവോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് അതായത് ജന്തുക്കളിലെ രൂപഘടന എന്ന ചാപ്റ്ററിലെ വിവിധ പാഠഭാഗങ്ങൾ മലയാളത്തിൽ ചോദ്യോത്തര രൂപത്തിൽ തന്നിരിക്കുന്നു നമുക്ക് വളരെ വിശദമായി എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോ ചോദ്യവും ഉത്തരവും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക തുടങ്ങാം ഏകകോശ ജീവി എന്നാൽ എന്ത് ജീവികളുടെ ശരീരം ഒരു കോശം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാൽ ഏകകോശ ജീവി എന്ന് നമുക്ക് പറയാം ചില ജീവികളിൽ ദഹനം ശ്വസനം പ്രത്യുൽപാദനം തുടങ്ങി എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഒരൊറ്റ കോശത്തിലാണ് അതിനാൽ അവയെ ഏകകോശ ജീവികൾ എന്ന് പറയുന്നു ഏകകോശ ജീവികളെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും ഏകകോശജീവികൾക്ക് ഉദാഹരണം എഴുതുക അമീബ പാരമീസിയം ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബഹു കോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാൽ എന്ത് ചില ജീവികളുടെ ശരീരം വ്യത്യസ്ത വിഭാഗം കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ കോശങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഇവയെ ബഹു ജീവികൾ എന്ന് പറയുന്നു ബഹുകോശ ജീവികൾക്ക് അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് ഉദാഹരണം എഴുതുക ഹൈഡ്ര മണ്ണിര പാറ്റ തവള മനുഷ്യൻ ഉൾപ്പെടെ എല്ലാം ബഹുകോശ ജീവികളാണ് ടിഷ്യു അല്ലെങ്കിൽ കലകൾ എന്നാൽ എന്ത് ബഹുകോശ കോശ ജീവികളിൽ ഒരേതരം കോശങ്ങളുടെ കൂട്ടവും കോശാന്തര വസ്തുക്കളും കൂടിച്ചേർന്ന് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു കോശ സമൂഹത്തെ കല അല്ലെങ്കിൽ ടിഷ്യു എന്ന് അറിയപ്പെടുന്നു കലകൾക്ക് ഉദാഹരണം എഴുതുക ആവരണകല എപ്പിതീലിയൽ ടിഷ്യൂ പേശീകല മസിൽ ടിഷ്യൂ യോജകകല കണക്റ്റീവ് ടിഷ്യു നാഡീകല ന്യൂറൽ ടിഷ്യു എന്നിങ്ങനെ നാലു തരം ആനിമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളാണുള്ളത് ടിഷ്യു അല്ലെങ്കിൽ കലകളുടെ ധർമ്മമെന്തുൻ വ്യത്യസ്ത അടിസ്ഥാന കലകൾ പ്രത്യേക അനുപാതത്തിലും രീതിയിലും വിന്യസിച്ച് വ്യത്യസ്ത അവയവങ്ങളായി രൂപപ്പെടുന്നു അതായത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കലകൾ കൂടി ചേർന്നാണ് അവയവം അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടാകുന്നത് ടിഷ്യൂസ് ജോയിൻ ടു ഫോം ഓർഗൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗൻസിന് ഉദാഹരണം എഴുതുക ആമാശയം സ്റ്റൊമക്ക് ശ്വാസകോശം ലങ്സ് ഹൃദയം ഹാർട്ട് കിഡ്നി എന്നിവ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത ചോദ്യം അവയവ വ്യവസ്ഥ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത് എങ്ങനെ രണ്ടോ അതിലധികമോ അവയവങ്ങൾ പരസ്പരം യോജിച്ച് പ്രവർത്തിച്ച് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുമ്പോൾ അത് ഒരു അവയവ വ്യവസ്ഥ ആയി മാറുന്നു ടു ഓർ മോർ ഓർഗൻസ് ജോയിൻ ടു പെർഫോം എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ദെൻ ഓർഗൻ സിസ്റ്റം വിൽ ഡെവലപ്പ് അവയവ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിന് ഉദാഹരണം എഴുതുക ദഹനേന്ദ്രിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ രക്തപര്യന വ്യവസ്ഥ നാഡീവ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിങ്ങനെ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളെക്കുറിച്ചും പിന്നീട് ഓർഗൻ ഓർഗൻ സിസ്റ്റത്തെക്കുറിച്ചുമാണ് അതുകൊണ്ട് വ്യത്യസ്ത തരം ജന്തു കലകൾ ഏതെല്ലാം ആവരണകല യോജകകല പേശികല നാടികല ആവരണകലയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം ഫങ്ഷൻസ് ഓഫ് എപ്പിതീലിയൽ ടിഷ്യൂ ആവരണകല ശരീര ഉപരിതലത്തെ പൊതിയുന്നു ശരീരഭാഗങ്ങളുടെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു വളരെ അടുക്കോടുകൂടി ക്രമീകരിച്ചിരിക്കുന്നു ആവരണകലകൾ അല്ലെങ്കിൽ എപ്പിതീലിയൽ ടിഷ്യൂ ഏതെല്ലാം രണ്ട് തരം ആവരണകലകളുണ്ട് ഒന്ന് ലഘു ആവരണകല രണ്ട് സങ്കീർണ ആവരണകല ലഘു ആവരണകലയും സങ്കീർണ ആവരണകലയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ലഘു ആവരണകല ഏക കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാൽ സങ്കീർണ ആവരണകല ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ് ലഘു ആവരണകല എന്ന് പറയുന്നത് സിമ്പിൾ എപ്പിത്തീലിയമാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലേയോഡ് സെൽസ് സങ്കീർണ ആവരണകല എന്ന് പറയുന്നത് കോമ്പൗണ്ട് എപ്പിതീലിയമാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ലെയർ ഓഫ് സെൽസ് ലഘു ആവരണകല അറകളുടെയും കുഴലുകളുടെയും നളികകളുടെയും ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു എന്നാൽ സങ്കീർണ ആവരണകല ശരീരകലകൾക്ക് സംരക്ഷണം നൽകുന്നു സങ്കീർണ ആവരണകല തൊക്കിൻ്റെ വരണ്ട പ്രതലം വായയുടെ നനഞ്ഞ പ്രതലം ഉമിനീർ ഗ്രന്ഥികളുടെ അകത്തെ പാളി ഗ്രന്ഥി നളികകൾ എന്നിവിടങ്ങളിൽ കാണുന്നു സങ്കീർണ ആവരണകല അല്ലെങ്കിൽ കോമ്പൗണ്ട് ഹിപ്പിറ്റലിയം എത്ര തരം ലഘു ആവരണകലകൾ ഉണ്ട് അവ ഏതെല്ലാം മൂന്ന് തരം ലഘു ആവരണകലകളുണ്ട് അവ സ്ക്വാമസ് ക്യുബോയ്ഡൽ ആൻഡ് കോളുമിനാർ ആവരണകലകളാണ് സ്ക്വാമസ് ആവരണകലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ് ക്രമരഹിതമായ അരികുകളോടു കൂടിയ പരന്ന നേർത്ത കോശങ്ങളാണ് സ്ക്വാമസ് എപ്പിത്തിലിയം സ്ക്വാമസ് ആവരണകല സ്ക്വാമസ് എപ്പിത്തിലിയം എവിടെ കാണപ്പെടുന്നു രക്തലോമികളുടെ ഭിത്തി ശ്വാസകോശങ്ങളിലെ വായു അറകൾ ആൽവിയോളൈ എന്നിവിടങ്ങളിൽ കാണുന്നു സ്ക്വാമസ് ആവരണകലയുടെ ധർമ്മം എന്ത് കോശങ്ങളിൽ കൂടെയുള്ള വ്യാപനത്തിന് സ്ക്വാമസ് ആവരണകല സഹായിക്കുന്നു ക്യൂബോയിഡൽ ആവരണകലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം ഏകനിര സമചതുരക്കട്ടകൾ പോലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് ഇവ ഗ്രന്ഥികളുടെ കുഴലുകളിലും വൃക്കനളികകളിലും കാണപ്പെടുന്നു ക്യൂബോയിഡൽ എപ്പിതീലിയം നെഫ്രോണിൻ്റെ മുന്നറ്റത്തുള്ള ചുരുണ്ട നളികകൾ നിർമ്മിച്ചിരിക്കുന്ന ആവരണകലയിലെ കോശങ്ങളിൽ മൈക്രോവില്ലസുകൾ കാണാം ക്യൂബോയിഡൽ ആവരണകലയുടെ ധർമ്മമെന്ത് സ്രവങ്ങളുടെ ഉൽപ്പാദനം പദാർത്ഥങ്ങളുടെ ആഗീരണം കോളംനാർ ആവരണകലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം മെലിഞ്ഞ സ്തൂപിക ആകൃതിയിലുള്ള ഏകനിര കോശങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു ഇവയുടെ മർമ്മങ്ങൾ കോശങ്ങളുടെ ചുവടെ ക്രമീകരിച്ചിരിക്കുന്നു അവയുടെ സ്വതന്ത്ര പ്രതലത്തിൽ മൈക്രോവില്ലസ്സുകൾ കാണപ്പെടുന്നു കോളംനാർ എപ്പിതീലിയം കോളംനാർ ആവരണകല എവിടെ കാണപ്പെടുന്നു ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ഉൾഭിത്തിയിൽ കാണപ്പെടുന്നു കോളംനാർ ആവരണകലയുടെ ധർമ്മം എന്ത് ശ്രവണവും ആകിരണവും സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇനി മോഡിഫൈഡ് എപ്പിതീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ മറ്റു പ്രത്യേകതകളുള്ള ആവരണകലകൾ ഏതെല്ലാം ഒന്ന് സീലിയേറ്റഡ് ആവരണകല രണ്ട് ഗ്രന്ഥി ആവരണകല എന്താണ് സീലിയേറ്റഡ് ആവരണകല ക്യൂബോയിഡൽ അഥവാ കോളംനർ കോശങ്ങളുടെ സ്വതന്ത്ര ഉപരിതലത്തിൽ സീലിയ കാണപ്പെടുന്നു അതുകൊണ്ട് ഇവയെ സീലിയേറ്റഡ് ആവരണകല എന്ന് പറയുന്നു സീലിയേറ്റഡ് എപ്പിത്തീലിയം സീലിയേറ്റഡ് ആവരണകല എവിടെ കാണുന്നു ശ്വസനികളുടെയും അണ്ടവാഹിനിയുടെയും ആന്തരഭാഗത്ത് കാണപ്പെടുന്നു സീലിയേറ്റഡ് ആവരണകലയുടെ ധർമ്മമെന്ത് പദാർത്ഥങ്ങളുടെയും ശ്ലേഷ്മത്തിൻ്റെയും സഞ്ചാരത്തിന് സഹായിക്കുന്നു ഗ്രന്ഥി ആവരണകല ഗ്ലാൻഡുലാർ എപ്പിതീലിയം എന്നാൽ എന്ത് പദാർത്ഥങ്ങളുടെ ശ്രവണത്തിന് സഹായിക്കുന്ന കോളുംനാർ ക്യുബോയ്ഡൽ കോശങ്ങളെ ഗ്രന്ഥി ആവരണകല എന്ന് പറയുന്നു ഗ്രന്ഥി ആവരണകല ഏതെല്ലാം ഉദാഹരണം എഴുതുക ഗ്രന്ഥിയാവരണകല രണ്ട് തരമുണ്ട് ഏകകോശ ഗ്രന്ഥികളും ബഹുകോശ ഗ്രന്ഥികളും ഏകകോശ ഗ്രന്ഥിക്ക് ഉദാഹരണമാണ് ഗോബ്ലറ്റ് കോശങ്ങൾ ബഹുകോശ ഗ്രന്ഥിക്ക് ഉദാഹരണമാണ് ഉമിനീർ ഗ്രന്ഥികൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിതീലിയം എക്സാമ്പിൾ ഗോബ്ലറ്റ് സെൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിതീലിയം ഉത്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളുടെ സ്രവണത്തിൻ്റെ രീതികൾക്കനുസരിച്ച് രണ്ട് തരം ഗ്രന്ഥികളുണ്ട് ബഹിർസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ബഹിർസ്രാവി ഗ്രന്ഥികളും അന്തസ്രാവി ഗ്രന്ഥികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ബഹിർസ്രാവി ഗ്രന്ഥികൾ സ്രവങ്ങൾ പ്രത്യേക കുഴലുകളിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് ണത്തിന് ഗ്രന്ഥികൾ ശ്ലേഷ്മം കർണമെഴക് ഉമിനീർ പാൽ രാസാഗ്നികൾ മറ്റ് കോശ ഉൽപ്പന്നങ്ങൾ എന്നിവ സ്രവിപ്പിക്കുന്നു ബഹിർസ്രാവി ഗ്രന്ഥിക്ക് ഉദാഹരണമെഴുതുക പാക്രിയാസ് അന്ധസ്രാവി ഗ്രന്ഥികൾക്ക് പ്രത്യേക കുഴലുകൾ ഇല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നേരിട്ട് രക്തത്തിലേക്ക് സ്രവിപ്പിക്കുന്നു ബഹിർസ്രാവി ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയുടെ പേരെഴുതുക പാങ്ക്രിയാസ് ബഹിർസ്രാവി ഗ്രന്ഥികൾ എത്ര തരം ഏതെല്ലാം ബഹിർസ്രാവി ഗ്രന്ഥികൾ രണ്ടു തരം ഒന്ന് ഏകകോശ ബഹിർസ്രാവി ഗ്രന്ഥി രണ്ട് ബഹുകോശ കോശ ബഹിർസ്രാവി ഗ്രന്ഥി ഏകകോശ ബഹിർസ്രാവി ഗ്രന്ഥി എന്നാൽ എന്ത് ഉദാഹരണം എഴുതുക ഏകകോശ ബഹിർസ്രാവി ഗ്രന്ഥികൾ ഒറ്റപ്പെട്ട ഗ്രന്ഥി കോശങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു ഉദാഹരണം അന്നപഥത്തിലെ ഗോബ്ലറ്റ് കോശങ്ങൾ ബഹുകോശ ബഹിർസ്രാവി ഗ്രന്ഥി എന്നാൽ എന്ത് ഉദാഹരണം എഴുതുക ബഹുകോശ ബഹിർസ്രാവി ഗ്രന്ഥികൾ കോശ സമൂഹങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു ഉദാഹരണം ഉമിനീർ ഗ്രന്ഥി ജന്തുകലകളിൽ കോശങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ജീവധർമ്മപരമായ വിനിമയം സാധ്യമാക്കുന്നത് ജന്തുകലകളിൽ കോശങ്ങൾക്കിടയിലെ സന്ധികളിലൂടെയാണ് വിനിമയം സാധ്യമാക്കുന്നത് എത്ര തരം കോശസന്ധികൾ അല്ലെങ്കിൽ സെൽ ജംഗ്ഷൻസ് കാണപ്പെടുന്നു അവ ഏതെല്ലാം മൂന്ന് തരം കോശസന്ധികൾ അല്ലെങ്കിൽ സെൽ ജംഗ്ഷൻസ് കാണപ്പെടുന്നുണ്ട് അവ ദൃഢസന്ധികൾ ടൈറ്റ് ജംഗ്ഷൻസ് ആശ്രിതസന്ധികൾ അഡ്ഹെയറിങ് ജംഗ്ഷൻസ് രന്ധ്രസന്ധികൾ ഗ്യാപ്പ് ജംഗ്ഷൻ എന്നിവയാണ് ദൃഢസന്ധികളുടെ ധർമ്മമെന്ത് ദൃഢസന്ധികൾ കലകൾക്ക് കുറുകെ പദാർത്ഥങ്ങൾ ഒലിച്ചു പോകുന്നത് തടയുന്നു ആശ്രിതസന്ധികൾ അടുത്തടുത്ത കോശങ്ങളെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു രന്ധ്രസന്ധികൾ പദാർത്ഥങ്ങളുടെ കോശാന്തര വിനിമയത്തിന് സഹായിക്കുന്നു ഇതിനായി അടുത്തടുത്ത കോശങ്ങളിലെ കോശദ്രവ്യത്തെ തമ്മിൽ യോജിപ്പിക്കുകയും അയോണുകൾ ചെറുതും വലുതുമായ മറ്റ് തന്മാത്രകൾ എന്നിവയുടെ കൈമാറ്റം വേഗത്തിലാക്കുകയും ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുനൂസ് ബയോസ് വീഡിയോ ചാനൽ